സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെയുള്ള ഒരു പ്രശ്നമായിരുന്നു നോറയും അതുപോലെ തന്നെ അൻസിബയും തമ്മിൽ. അപ്പോൾ നോറയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, തന്തക്കമില്ല, പണമൊന്നുമില്ല, പണവുമില്ല, കാണാൻ സൗന്ദര്യവുമില്ല, അതുകൊണ്ട് തന്നെ നോറയ്ക്ക് ഇഷ്ടമല്ല. അതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ പെൺകുട്ടിയുടെ മനസ്സെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരികയാണ്. തന്തേനെയും തള്ളേനെയും ഒന്നും കാണാനും ഒരു ഗുണവുമില്ല, സ്റ്റാൻഡേർഡും ഇല്ല, അതുപോലെ തന്നെ പണവും ഇല്ല ഈറ്റിങ്ങൾക്ക്. എന്നിട്ട് പറയുന്നത് IAS പഠിക്കുക, IPS പഠിക്കുകയെന്ന്. ഇതിൻ്റെ അവർക്കൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ആ ഒരു ടൈപ്പാണ് നോറ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് അതിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഭയങ്കരം കള്ളത്തിയാണ് അവിടുന്ന്. തോന്നിയവാസി, തോന്നിയവാസി എന്ന് പറയും. തോന്നിയതുപോലെ ജീവിക്കുന്നത് അതാണ്. ചിലപ്പോൾ ആ തോന്നിയതുപോലെ ജീവിക്കുന്നത് ബാപ്പയും ഉമ്മയും പിന്നെ പറയും ചിലപ്പോൾ. അപ്പോഴത് ഇഷ്ടപ്പെടുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല. ഉളുപ്പില്ലാതെ കാമുകനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന്, എനിക്ക് കാമുകനെ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് മനസ്സിലാക്കണം നിങ്ങളെ. ഇവിടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോൻ്റെ അച്ഛനെയും അമ്മയെയും അതുപോലെ അൻസിബേൻ്റെ ഉമ്മയെയും ഒക്കെ ബഹുമാനിക്കുന്നതില്ലേ, ഇവിടെയാണ്. മക്കളെ എങ്ങനെ വളർത്തണമെന്ന് നമ്മുടെ ബിഗ് ബോസിൽ വന്ന്, അതായത് അവർ പറയുന്ന കേട്ടില്ലേ ഓരോരോ കാര്യങ്ങൾ. ഇവരെ മാത്രമല്ല കേട്ടോ, പല മറ്റു പലരും ഉണ്ട്. ഇവരെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതൊക്കെ ആയാലും എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിപ്പോയി അവിടുന്ന്. കാരണം ഒരു മക്കളെ എങ്ങനെ വളർത്തണം, കാരണം തൻ്റെ അച്ഛനെയും അമ്മയും വരുമ്പോഴേ ജിൻഡപ്പൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, ഈ ഈ ആദ്യ സ്ഥാനത്ത് നോറിയാന്നെങ്കിൽ എന്നാ പറയാൻ അറിയാം. ഏ, അച്ഛന് വയസ്സായി ഇങ്ങോട്ട് വരണ്ടാന്ന് പറ, അമ്മക്ക് വയസ്സായി ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാന്ന് പറയും, ഇതാണ് പറയുക. പക്ഷെ അവിടെയാണ് ജിൻഡപ്പനെ പോലെയുള്ള ആൾക്കാരും അതുപോലെ അൻസിബേൻ്റെ ഉമ്മ, ഉമ്മ പറയുന്നത് കേട്ടില്ലേ, അതുപോലെ അൻസിബയുടെ സ്വഭാവം നമ്മൾ കാണുന്നില്ലേ, എത്ര പക്വതയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങളെ പറ്റി പെരുമാറുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് എത്ര റെസ്പെക്റ്റിലാണ് സംസാരിക്കുന്നത്. അനാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ആ കുട്ടിയുടെ വായിൽ നിന്ന് വീണിട്ടുണ്ടോ? അത് നിങ്ങൾ ആലോചിക്കണം. അതൊക്കെ വളർത്തു ഗുണമാണ്. അതായത് ഒരു മക്കളെ എങ്ങനെ വളർത്തണം, ഏത് രീതിയിൽ വളർത്തിയെടുക്കണം, എവിടെയൊക്കെ പോയിട്ട് ഇന്ന പോലെ പിന്നെ കാര്യങ്ങൾ പറയണം, എന്തൊക്കെ കാര്യങ്ങൾ പറയാം, മുതിർന്നവരോട് എന്തൊക്കെ പറയണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അതാണ് അൻഷിമാൻ്റെ ഉമ്മേനെ കണ്ട് പഠിക്കണമായിരുന്നു. ആ ഉമ്മ പഠിപ്പിച്ച ഗുണമാണ് ഈ മകൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മകൻ എങ്ങനെയായിരിക്കണം, ഒരു മകൻ കുടുംബത്തിനെ എങ്ങനെ സ്നേഹിക്കണം. അമ്മ പറയുന്നത് കേട്ടില്ലേ, എൻ്റെ ഈ മകനാണ് എനിക്കെല്ലാം, അതായത് ഈ മകൻ കാരണമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, അതുമാത്രവുമല്ല ഞങ്ങളെ കുടുംബം രക്ഷപ്പെട്ടത്. അത്ര ചെറുപ്രായത്തിലേ പോയിട്ട് അമ്മ കഷ്ടപ്പെടാനുള്ളത് കൊണ്ട് തൻ്റെ സഹോദരങ്ങളെയും സഹോദരിയെയും അമ്മയെയും അച്ഛനെയും എല്ലാവരെയും കൈവിടച്ചുയർത്തിയത് ആ മകൻ കാരണമാണ്. അതുകൊണ്ട് തന്നെയല്ലേ ആ മകൻ അവിടെ ദൈവത്തിൻ്റെ സ്ഥാനമാണ് ആ വീട്ടിൽ. നാട്ടുകാരോട് മൊത്തമായിട്ട് എല്ലാവരും പോയി ചോദിച്ചു ജിൻഡോ എങ്ങനെയുണ്ട് എന്ന്. ഓരോ ചാനലുകാർ പോയിട്ട് ജിൻഡോൻ്റെ നാട്ടിൽ പോയി ചോദിക്കലാണ് ജിൻഡോ എങ്ങനെയുണ്ട് എന്ന്. എല്ലാവരും പറയുന്ന ഒരേ ഒരു മറുപടിയുള്ളൂ, ജിൻഡോനെ പോലൊരു മകൻ കിട്ടണമെങ്കിൽ നമ്മൾ പുണ്യം ചെയ്യണം. അതാണ്, എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടുമോ എന്ന് അറിഞ്ഞിട്ടാണ് ചില ആൾക്കാർ പോകുന്നത്. അല്ലാതെ എല്ലാവരും ജിൻഡോനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ഒരുപാട് ചാനലുകൾ കണ്ടു. ആ ചാനലിലൊക്കെ പോയിട്ട് ജിൻഡോ ജോലി ചെയ്യുന്നിടത്തും ജിൻഡോ പിന്നെ ജിംനേഷ്യം നടത്തുന്നിടത്തും പിന്നെ അവിടെ ജിൻഡോ ചായ കുടിക്കാൻ പോകുന്ന സ്ഥലത്ത് വരെ പോയി ചോദിച്ചു, ചേട്ടാ ജിൻഡോ ചേട്ടൻ ഇവിടുന്നാണോ ചായ കുടിക്കരുത്? അതേപോലെ എങ്ങനെയുണ്ട് ജിൻഡോ ചേട്ടൻ, എങ്ങനെയുണ്ട് ആള്? ആളാ, ആള് പാപല്ലേ, എന്തല്ലേ മനുഷ്യനാണ്, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ജിൻഡോനെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് പോലും ഇവർക്ക് കിട്ടാനില്ല. അവിടെയാണ് ഈ നോറ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നമ്മൾ നോക്കേണ്ടത്. ഒരച്ഛനെയും അമ്മയെയും എത്രത്തോളം താറടിച്ച് കാണിക്കാൻ കഴിയും, ഒരച്ഛനെയും അമ്മയെയും എങ്ങനെയൊക്കെ അപമാനിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ അപമാനിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോറ പറഞ്ഞത് എൻ്റെ ബാപ്പക്ക് ഇഷ്ടമല്ല, ഞാൻ വീടെടുത്ത് കൂടിയപ്പോൾ ഈ ബാപ്പ വന്നിട്ടില്ല, അതുപോലെ തന്നെ ഈ ബാപ്പക്ക് എന്തോ എന്നോട് ദേഷ്യമാണ് എന്നൊക്കെയാണ് ഇത് കഥയിൽ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ബാപ്പ എന്തൊരു മണ്ടനാണോ, ഈ ബാപ്പ ഇത്രമാത്രം ഒരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ആകമാനൊരു ഇത് വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും കഥ കേട്ടപ്പോഴേ, ഇന്ന് നോറ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നോറയുടെ അച്ഛനും അമ്മയും വന്നപ്പോഴേ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പെൺകുട്ടി അഹങ്കാരിയാണ്. അഹങ്കാരി മാത്രമല്ല, ഇത് ഒരു പ്രത്യേക ജീവിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മകളാന്ന് പറയാനില്ലേ, നാണക്കേട് തോന്നുന്നുണ്ടാവും ആ പാവങ്ങൾക്ക് അവിടുന്ന്. അത്രമാത്രം എന്തൊരു മനസ്സാണ് ഇതിൻ്റെ. ഏ, സ്വന്തം അച്ഛനെയും അമ്മയും തള്ളിപ്പറഞ്ഞിട്ട് വേണോ ഇതിനിവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്? സ്വന്തം അച്ഛനും അമ്മയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അൻസിബ എത്ര റെസ്പെക്റ്റാണ് നോറേൻ്റെ അച്ഛനും അമ്മക്കും കൊടുക്കുന്നത്. അതാണ് വളർത്തു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളർത്തു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ആ അച്ഛനും അമ്മക്കും ചിലപ്പോൾ ഒരുപാട് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ടില്ലേ ഈ നോറയെ കാട്ടിയും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മക്കും അൻസിബയോടുണ്ടാവും. അതാണ് ഞാൻ പറയുന്നത്. ഇന്ന് കേരളത്തിലെ അമ്മമാരെല്ലാവരും ഈ പിന്നെ അൻസിബ എന്ന് പറയുന്ന കുട്ടിയെ, അതായത് അതിൻ്റെ പെരുമാറ്റത്തെ, അത് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത്.
പക്ഷെ അവിടെ ഈ നോറ എന്ന് പറഞ്ഞതോ എന്തൊരു സന്ദേശമാണ് അത് കൊടുക്കുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയെയും, ഈ അച്ഛനും അമ്മയും പിന്നെ ഇല്ലാതെ ഈ കുട്ടി ഉണ്ടാവുമോ? ഇത് ഇതിനെ എപ്പോഴെങ്കിലും ഇവർ നോക്കിയിട്ടുണ്ടാവൂലേ? ഇതിനെ പഠിപ്പിച്ചത് ഇതല്ലേ? ഇത് ജനിക്കുമ്പോൾ തന്നെ കാശും കൊണ്ടാണോ വന്നത്? പിന്നെ ആപ്പിലും ഈ ആപ്പിലെല്ലാം കയറിയിട്ട് കുറേ പൈസ ഉണ്ടാക്കി. അത് ഭർത്താവ് പണ്ടത്തെ ഭർത്താവ് തന്നെ വന്ന് പറഞ്ഞു, എന്നല്ലാതെ നമ്മളൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊക്കെ വന്ന് കുറേ പൈസ ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് വേറെ വീടും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ വാപ്പ പറഞ്ഞു, ഞാനവിടെ വരൂലാന്ന്, എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് വാപ്പമാരുടെ സൗകര്യമല്ലേ? എന്നിട്ടും ഇവിടെ വന്നില്ലേ അവർ? എന്നിട്ട് ഇവിടെ വന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ഈ നോറ എന്ന് പറയുന്നതാണ് വെറും തമ്മാടിന്ന്, ഈ ബാപ്പിയുമ്മയും പാവങ്ങളാന്ന്. ഇന്ന് ആ ഒരു സംഭവം പറഞ്ഞപ്പോഴേ അൻസിബ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അവർ ഈ അൻസിബേനെ ആ മോളാക്കിയിട്ടുണ്ടാവും. ഇപ്പോഴേ ഈ ബാപ്പിയുമ്മയില്ലേ ഈ നോറേൻ്റെ, ഇപ്പോൾ ഈ അൻസിബയാണ് മോളവർക്ക് അങ്ങനെയാക്കിയിട്ടുണ്ടാവും അവർ. അത്രമാത്രം ഇതാണ് പറയുന്നത് വളർത്തുകുളം എന്ന് പറയുന്നത്. ഒന്നേ ഉള്ളെങ്കിലും നമ്മൾ പറയില്ലേ ഒലക്കേവിൽ ഇരുത്തി അടുപ്പിക്കണം, അങ്ങനെ അങ്ങനെ പഠിപ്പിക്കണം, നടത്തിക്കണം എന്നങ്ങനെ പറയില്ലേ? അതുപോലെയാണ് അവിടുന്ന്. അവിടെയാണ് ഈ പിന്നെ ചില ആൾക്കാരുടെ അച്ഛനെയും അമ്മേനെയൊക്കെ കാണുമ്പോഴേ നമുക്കൊരുപാട് റെസ്പെക്റ്റ് തോന്നുന്നതാണ്. വേറെ ഒരുത്തൻ നിന്ന് അവിടുന്ന് പറയുന്നുണ്ട് അച്ഛനും അമ്മക്കും കൊടുത്ത പൈസേൻ്റെ കണക്ക് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണം, അച്ഛനും അമ്മക്കും കൊടുത്ത പൈസേൻ്റെ കണക്ക് എന്ത്, ഏതെങ്കിലും മനുഷ്യന്മാർ പറയുമോ? നിങ്ങളൊന്ന് പറ. അങ്ങനെ പോലും പറയുന്ന കുറേ എണ്ണം ഇപ്രാവശ്യം ബിഗ് ബോസിൽ വന്ന് വിട്ടിട്ടുണ്ട്. ബിഗ് ബോസിന് ഇത് എവിടുന്നാ കിട്ടിയെന്നറിയില്ല, ഇവ ഇമാതിരി ആൾക്കാരാ. അതായത് ഒരു സന്ദേശം പോലും കൊടുക്കാതെ പുറത്ത് വിടുന്നത് മുഴുവൻ റോങ്ങായ സന്ദേശങ്ങൾ. ഈ നോറയൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞാൽ വളരെ റോങ്ങാണ്, മനസ്സിലാക്കണം നിങ്ങൾ. അതുപോലെ തന്നെ വേറെ ഒന്ന് പിന്നെ അവിടെ ഉണ്ട്, നമ്മൾ പിന്നെ പറയണ്ടല്ലോ അതിനെ പറ്റിയിട്ട്. അത് പിന്നെ അതിൻ്റെ തന്ത തള്ളിയെന്ന് പറഞ്ഞാൽ തേഞ്ഞ് ഒട്ടിയിട്ടായിരുന്നു പോയിന് അവിടുന്ന്. ഇപ്പം കരച്ചലോട് കരച്ചലാന്ന്, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വോയിസ് ക്ലിപ്പ് മൊത്തം പുറത്താ നടന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, ഇവിടെയാണ് നമ്മൾ ജിൻഡോ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ വില നമ്മൾ നോക്കേണ്ടത്. ആ മനുഷ്യൻ കണ്ടോ അച്ഛനെയും അമ്മയെയും ഇതുവരെ പറയിച്ചിട്ടില്ല, അച്ഛനും അമ്മയ്ക്കും ദോഷം വരുന്ന ഒരു കാര്യത്തിന് നീങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ അവർ വന്നപ്പോഴുള്ള സ്നേഹം, അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്, എത്ര നല്ല ഇതിലാണ് സംസാരിച്ചത്. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം. നമ്മൾ പണവും പ്രതാപവും ഒന്നുമല്ല, നമ്മൾ പണവും ഇഷ്ടംപോലെ ഒരുപാട് പൈസയുണ്ട്. ഈ മക്കൾ തലയിരിഞ്ഞു പോയാൽ പോയില്ലേ? അതുപോലെ ഒരു പൈസയില്ല, മക്കൾ തലയിരിഞ്ഞു പോയാൽ പോയില്ലേ? ഇപ്പോഴൊരു ജിൻഡോക്കെ ഒരുപാട് പൈസ ഉണ്ടായിട്ടാ ഒന്നുമല്ലല്ലോ. പക്ഷേ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഇതങ്ങനെയല്ല, ഇതെന്തോ ഒരു ഭയങ്കര, എന്ന് വെച്ചാൽ വീട്ടിൽ കയറാൻ വേണ്ടി വരെ മടിയാവുമല്ലോ. കാരണം എന്ന് വെച്ചാൽ ചെറിയ വീടായിരിക്കും ചിലപ്പോഴേ, കാരണം അയാൾക്ക് അത്യാവശ്യം പിന്നെ എന്നാൽ ചെറിയൊരു കൂലിപ്പണിയാന്ന് അയാൾ പറയുന്നുണ്ട് നോറേൻ്റെ ഉപ്പ. അപ്പോൾ അയാളൊക്കെ ആ കൂലി ഇതൊക്കെ കണ്ടപ്പോഴേ ഇവൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഇതുണ്ടാവും. അതാണ് കാരണം ഒരു അഭിമാന പ്രശ്നം ഉണ്ടാവും. പണ്ട് മറ്റേ അമരത്തിൽ മമ്മൂട്ടി പറയുന്നില്ലേ മാധുവോട്, മോളെ പിന്നെ അച്ഛൻ ഇതുവഴി അങ്ങാട്ട് പോകുന്നുണ്ടെങ്കിൽ മോള് അച്ഛാന്ന് വിളിക്കല്ലേ, കാരണം ചിലപ്പോഴും മുഷിഞ്ഞ ഷർട്ടായിരിക്കും എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ ആയിരിക്കും പറഞ്ഞ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതുക. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് കേട്ടോ. നന്ദി, നമസ്കാരം.